ഫ്ലൂ ഷോട്ട് എന്ന് പറഞ്ഞ് വിൻ്ററിന് മുമ്പായിട്ട് കൊടുക്കുന്ന ഒരു ഇഞ്ചക്ഷനാണ് ഇൻഫ്ലുവൻസ വാക്സിനേഷൻ. ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ കോമൺ ആയിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വൈറസുകളാണ്. H1N1 എന്ന് പറയുന്ന സ്വൈൻ ഫ്ലൂ അഥവാ പന്നിപ്പനി ഉണ്ടാക്കുന്ന വൈറസും ഒരു ഇൻഫ്ലുവൻസ ടൈപ്പ് വൈറസാണ്. നമ്മൾ ഓരോ വർഷവും ഈ വാക്സിൻ പുതിയതായി നിർമ്മിച്ചെടുക്കുകയാണ്, പുതിയ സ്ട്രെയിൻ ഉൾപ്പെടുത്തി. അത് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ക്വാഡ്രി വാലൻ്റ്, അതായത് 4 സ്ട്രെയിൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പുതിയ വാക്സിനായിരിക്കും. അത് ഓരോ വർഷവും ഇവർ മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ അമ്മച്ചി ചോദിച്ചതുപോലെ ഈ വാക്സിനേഷൻ എടുക്കുന്നത് കൊണ്ട് ഇത്രയധികം പ്രയോജനമുണ്ട് എന്നുള്ളത് പല ആൾക്കാരുടെ അടുത്തും ഡോക്ടർമാരുടെ അടുത്ത് തന്നെ ചെന്നപ്പോഴും അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ജൂനിയർ ഡോക്ടർമാർക്കും കൂടിയുള്ളതാണ് ഞാനീ പറഞ്ഞു വരുന്നത്. ഈ വാക്സിനേഷൻസിൻ്റെ പ്രത്യേകത, നമ്മൾ ഇത് എടുക്കുമ്പോൾ നമുക്ക് കുറേ ഒരു ഗ്രൂപ്പ് ഓഫ് റെസിഡ്യുവൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവും. എസ്പെഷ്യലി COPD പോലുള്ള അസുഖങ്ങൾ, പുകവലി മൂലമുണ്ടാകുന്ന ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന അസുഖം, ആസ്മ പോലുള്ള റെക്കറൻ്റ് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത, ACOS അഥവാ ആസ്മ COPD ഓവർലാപ്പ് സിൻഡ്രോം, പിന്നെ അതുപോലുള്ള കോമോബിഡിറ്റീസ് ഉള്ള ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹൃദയത്തിൻ്റെ പ്രശ്നം കൊറോണറി ആർട്ടറി ഡിസീസ്, കാർഡിയാക് ഫെയിലിയർ LV ഡിസ്ഫങ്ഷൻ, ഹൃദയത്തിൻ്റെ പമ്പിങ്ങിന് കുറവുണ്ടാവുക, കിഡ്നിക്ക് അസുഖമുള്ള രോഗികൾ, ലിവറിന് പ്രശ്നമുള്ളവർ, ഇങ്ങനെയുള്ളവർക്കെല്ലാം പെട്ടെന്ന് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഏറെയാണ്. അങ്ങനെയുള്ളവർക്ക് ഈ വാക്സിനേഷൻ എടുക്കുന്നത് ഒരുപാട് പ്രയോജനം ചെയ്യും. എൻ്റെ അടുത്ത് വന്ന അമ്മച്ചി ചോദിച്ചത്, എന്തുകൊണ്ട് ഇതെല്ലാവർക്കും കൊടുത്തുകൂടാ, ഇവിടെ വരുന്ന എല്ലാ പേഷ്യൻസിനും അതൊന്ന് കൊടുത്തെന്നാൽ അത്രയേറെ പ്രയോജനം കിട്ടുമല്ലോ എന്ന്. അപ്പോൾ ഞാൻ അമ്മച്ചിക്ക് കൊടുത്ത റിപ്ലൈ ഇതായിരുന്നു, അതിൻ്റെ ഒരു കോസ്റ്റ് ഫാക്ടർ, അതിന് 1400 രൂപയോളം വില വരും ഇപ്പോൾ ഉള്ള ക്വാഡ്രി വാലൻ വാക്സിന്. പക്ഷേ അത് എടുത്തെന്നാൽ ഒരു 14000 രൂപയെങ്കിലും എഫക്റ്റ് ഉണ്ട്, അതിൻ്റെ ഗുണമുണ്ട് എന്നുള്ളതാണ് അമ്മച്ചിയുടെ സാക്ഷ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ചില വാക്സിനേഷൻസ് ഉണ്ട്. കോമൺ ആയിട്ടും നമുക്ക് ശ്വാസകോശത്തിലുണ്ടാക്കുന്ന അണുബാധകൾ ഇൻഫ്ലുവൻസ ടൈപ്പ് വൈറസസ്, ന്യൂമോകോക്കസ് എന്ന് പറയുന്ന ന്യൂമോണിയ ഉണ്ടാക്കുന്ന വേറൊരു ടൈപ്പ് ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. അപ്പം ന്യൂമോകോക്കസിനുമുള്ള വാക്സിനേഷൻ നമുക്ക് അവൈലബിളാണ്. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രമിക്കുന്നത് കൊറോണയ്ക്കെതിരെയുള്ള വാക്സിനേഷൻ ഉണ്ടാക്കാനാണ്. നമുക്ക് തന്നെ അറിയാവുന്നതുപോലെ ഈ വാക്സിനേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങൾ നീണ്ട സ്റ്റഡിയിൽ നിന്നാണ്, കേസ് കൺട്രോൾ സ്റ്റഡി എന്ന് പറയും. അപ്പോൾ വാക്സിനേഷൻ എടുക്കാത്തവരിലും എടുത്തവരെയും തമ്മിലുള്ള താരതമ്യ പഠനം വെച്ചിട്ടാണ് കേസ് കൺട്രോൾ സ്റ്റഡി നടത്തുന്നത്. അതിൽ കൃത്യമായി എഫക്റ്റീവ് ആണ് എന്നും ഇതിന് സൈഡ് ഇഫക്ട്സ് അങ്ങനെ കാര്യമായൊന്നുമില്ല എന്നുള്ളതും നമ്മൾ ഉറപ്പുവരുത്തണം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മോഡേൺ മെഡിസിൻ, ആധുനിക വൈദ്യശാസ്ത്രത്തിന് 1000-ൽ അധികം വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്. അപ്പോൾ ഒരുപാട് പഠനങ്ങൾ നടത്തി, അതിൽ പലരും പരീക്ഷണം സ്വയം ശരീരത്തിൽ നടത്തിയൊക്കെയാണ് അവരുടെ മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അങ്ങനെ രക്തസാക്ഷികളായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോവിഡ് വാക്സിനും നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇൻഫ്ലുവൻസ ന്യൂമോകോക്കസ് വാക്സിൻ, ഇൻഫ്ലുവൻസ വാക്സിന് ഒരു പനി പോലും ഉണ്ടാവുന്നില്ല, നമ്മൾ കയ്യിൽ മാത്രം ഇൻട്രാമസ്കുലർ ആയിട്ട് കൊടുക്കുന്ന ഡെൽറ്റോയിഡ് എന്ന് പറയുന്ന മസിൽ കൊടുക്കുന്ന ഒരു ചെറിയ ഇഞ്ചക്ഷനാണ്. പക്ഷേ അതിന് അത്രയും ഒരു ഇഫക്റ്റ് ഉണ്ട് എന്നുള്ളത് എടുത്തവർക്ക് അത് നന്നായിട്ടറിയാം. ഏകദേശം ഒരു 50-60% കുറഞ്ഞത് നമ്മുടെ ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് അതുകൊണ്ട് കുറഞ്ഞു നിൽക്കും. ഈ റെസിഡ്യുവൽ ഇൻഫെക്ഷൻസ് കൊണ്ടുള്ള ഇപ്പോൾ ഉള്ള ചുമ, കഫക്കെട്ട്, ശ്വാസംമുട്ടൽ, ജലദോഷം, മൂക്കടപ്പ് പോലുള്ള സിംറ്റംസും ഒരു പരിധിവരെ അതുകൊണ്ട് നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മൾ പ്രോൺ ആയിട്ടുള്ള, അതായത് ഇതിന് ഇൻഫെക്ഷൻസ് കിട്ടാൻ കൂടുതൽ സാധ്യതയുള്ള എല്ലാവരും ഈ വാക്സിനേഷൻ എടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അത് ആ കൂട്ടർ ആരൊക്കെയാണെന്ന് പറയാം. 1, പ്രായമായ 50 വയസ്സിലേറെ പ്രായമായിട്ടുള്ള എല്ലാവർക്കും. നമ്മൾ വിദേശ രാജ്യങ്ങളിൽ സ്ട്രിക്റ്റായിട്ട് എല്ലാവർക്കും കൊടുക്കുന്നതാണ്. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും അതെടുക്കുന്നത് ഏറെ പ്രയോജനം ചെയ്യും. 2, ഡയബറ്റീസ് പോലുള്ള രോഗങ്ങൾ,
കിഡ്നി പ്രശ്നങ്ങൾ, ലിവർ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി ഡിസീസ്, ഹാർട്ട് ഫെയിലിയർ തുടങ്ങിയ പ്രശ്നങ്ങളുള്ളവർ, ക്യാൻസർ പോലുള്ള അസുഖത്തിന് മരുന്നെടുക്കുന്നവർ, കീമോതെറാപ്പി ചെയ്തവർ, ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ടുള്ള എച്ച് ഐ വി പോലുള്ള ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളായിട്ട് മാൽനറിഷ്മെൻ്റ് കൊണ്ടോ ഒക്കെ പ്രതിരോധ ശക്തി കുറഞ്ഞ് എല്ലാവർക്കും നമ്മൾ ഈ വാക്സിനേഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും അത് വിൻ്ററിന് മുമ്പാണ് എടുക്കുന്നത്. പക്ഷേ നമ്മുടെ ഇവിടെ അങ്ങനെ സമ്മർ വിൻ്റർ എന്നിങ്ങനെ കൃത്യമായിട്ട് നമുക്ക് തിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഈ മാസമായിട്ടും നമ്മുടെ മഴ നിന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ന് എടുക്കുന്നു, അത് കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോൾ സാധാരണ രോഗികൾ ഇങ്ങോട്ട് തന്നെ വന്ന് ഒരു വർഷത്തേക്ക് ചിലപ്പോൾ അവരെ ഒ പിയിലോട്ട് പിന്നെ കാര്യമായ അസുഖങ്ങളുമായിട്ട് കണ്ടുവന്ന് വരില്ല. ഒരു കൃത്യം ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനുമായിട്ടായിരിക്കും അവർ വരിക. അപ്പോൾ അവർ ആവശ്യപ്പെടാറുണ്ട് അന്ന് എടുത്ത വാക്സിനേഷൻ ഒന്നുകൂടി എടുത്തെന്നാൽ അത് ഒത്തിരി പ്രയോജനം ചെയ്തിരുന്നു എന്ന്. അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ ആളുകൾ ഇങ്ങോട്ട് തന്നെ വന്ന് ആവശ്യപ്പെടാറുണ്ട് ഈ വാക്സിനേഷനെ പറ്റി. നമ്മൾ അപ്പോൾ കൃത്യമായിട്ടുള്ള മരുന്നുകൾ ഉപയോഗിച്ച്, അവൈലബിൾ ആയിട്ടുള്ള മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് രോഗം വരാതെ പ്രതിരോധിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആ ആപ്തവാക്യം ഒന്നുകൂടി പറയട്ടെ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. താങ്ക് യു.